അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന് ചോദിച്ചു, വാട്ട് യു കോൾ വെൻ ഇറ്റ് സമ്മൺ സ്റ്റീൽസ് മണി സീക്രട്ട്ലി, നിങ്ങൾ രഹസ്യമായിട്ട് ഒരാൾ നിങ്ങളുടെ പൈസ മോഷ്ടിക്കുന്നതിന് നിങ്ങൾ എന്താ പറയുന്നത്? തെഫ്റ്റ് എന്ന് പറയും അല്ലെ, മോഷണം എന്ന് പറയും. വാട്ട് യു കോൾ ഇറ്റ് വെൻ സമ്മൺ ടേക്സ് മണി ബൈ ഫോഴ്സ്, ഒരാൾ ബലപ്രയോഗത്തിലൂടെ പൈസ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ എന്ത് പറയും? റോബറി എന്ന് പറയും അല്ലെ. വാട്ട് യു കോൾ വെൻ വാട്ട് യു കോൾ ഇറ്റ് വെൻ എ പൊളിറ്റീഷ്യൻ ടേക്സ് സമ്മൺ എൽസസ് മണി ആൻഡ് ഗീവ് ടു സമ്മൺ സമ്മൺ ലൈക്ലി ടു വോട്ട് ഫോർ ഹിം. ഇനി ഒരു പൊളിറ്റീഷ്യൻ ആരുടെയെങ്കിലും മറ്റാരുടെയെങ്കിലും പൈസ എടുത്ത് തനിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്താണ് നിങ്ങൾ വിളിക്കുക? അതിനെയാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് വിളിക്കുക അല്ലെ. ആദ്യത്തേത് മോഷണം, രണ്ടാമത്തത് കവർച്ച, മൂന്നാമത്തത് സോഷ്യൽ ജസ്റ്റിസ്. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ഇത് ഇതേപോലെയുള്ള ഒരു പ്രസ്താവനയാണ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ പൈസ എടുത്തിട്ട് നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണമായിട്ട് പറയാം. ആദ്യമായിട്ട് നോക്കുക, എൻ്റെ പൈസ എടുത്ത് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ എനിക്കൊരു കെയർ ഉണ്ട്, ഹൗ ടു സ്പെൻഡ് ആൻഡ് ഹൗ മച്ച് ടു സ്പെൻഡ്, എത്ര ചെയ്യണം, എത്ര ചിലവാക്കണം, എങ്ങനെ ചിലവാക്കണം എന്നുള്ളതിന് എനിക്ക് കെയർ ഉണ്ടാവും. ഇനി എൻ്റെ പൈസ എടുത്ത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കാന്നിരിക്കട്ടെ, അല്ലെ കൊടുക്കാന്നിരിക്കട്ടെ, അവിടെയും ഹൗ ടു സ്പെൻഡ് ആൻഡ് ഹൗ മച്ച് സ്പെൻഡ് എന്നുള്ളതിന് എനിക്ക് കെയർ ഉണ്ടായിരിക്കും. ഹൗ മച്ച് സ്പെൻഡിനകത്ത് ഞാൻ വളരെ കുറച്ച്, എൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നതിലും കുറച്ചേ ഞാൻ കൊടുക്കുള്ളൂ. ഹൗ ടു സ്പെൻഡ് ഞാൻ നോക്കും, ഞാനൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ ശ്രദ്ധിക്കും ഞാൻ. ഇനി നമ്മൾ വല്ലവരെയും പൈസ എടുത്ത്, വല്ലവരും പൈസ തരികയാണ് നമുക്ക്, നമ്മുടെ സ്വന്തം ആ പൈസ വെച്ച് നമ്മുടെ എന്തെങ്കിലും വാങ്ങിക്കാന്നിരിക്കട്ടെ, നമുക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കാന്നിരിക്കട്ടെ, അവിടെ നമ്മൾ ഹൗ ടു സ്പെൻഡ്, എങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല കെയർഫുൾ ആയിരിക്കും. പക്ഷെ എത്രമാത്രം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കത്തില്ല, ആരും വല്ലവരുടെയും പൈസ അല്ലേ അല്ലേ. ഇനി നാലാമത്തത്, വല്ലവരുടെയും പൈസ എടുത്തിട്ട് വല്ലവർക്കും വാങ്ങിക്കുകയാണെന്നിരിക്കട്ടെ, അവിടെ ഹൗ ടു സ്പെൻഡും ഹൗ മച്ച് ടു സ്പെൻഡും നമ്മൾ നോക്കുകയില്ല, നോക്കേണ്ട കാര്യം നമുക്കില്ല. ഇത് മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞൊരു കാര്യമാണ്, അതിന് സമാനമായൊരിതാണ് അദ്ദേഹം പറയുന്നത്.